ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ഫ്രീ പിയാനോ വി എസ് ടികളാണ്. നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള പിയാനോസ്, ഒരു യമഹയുടെ ഗ്രാൻഡ് പിയാനോ ആ റേഞ്ചിൽ വരുന്ന ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു പിയാനോ ആണ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാനാണ്. കൂടുതൽ കാര്യങ്ങൾ എഫ് എൽ സ്റ്റുഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ആദ്യത്തെ ഒരു വി എസ് ടി എന്ന് പറയുന്നത് കീസോൺ പിയാനോ എന്ന് പറഞ്ഞിട്ടാണ്. കീസോൺ ക്ലാസിക് എന്ന് പറയുന്ന ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കീസോൺ പിയാനോ എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഏതാ പിയാനോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് പിയാനോസ് ഉള്ളൂ, അതായത് കീസോൺ പിയാനോ, യമഹ ഗ്രാൻഡ് പിയാനോ, സ്റ്റീൻ വേ പിയാനോ, ബേസിക് ഇലക്ട്രിക് പിയാനോ, ഇത്രയും ഓപ്ഷൻസേ ഉള്ളൂ. അതിനകത്ത് യമഹ ഗ്രാൻഡ് പിയാനോ എന്ന് പറയുന്നത് നല്ലൊരു നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു ഇതായിട്ട് തന്നെ. ഇതാണ് യമഹ ഗ്രാൻഡ് പിയാനോയുടെ ഇത് വരുന്നത്. ഇതിനകത്ത് നോബ്സും വളരെ ഈസിയാണ്. നമുക്ക് അറ്റാക്ക്, ഡി കെ, സസ്റ്റെയിൻ, റിലീസ് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. റിവേർബ് ഇവിടെ നിന്ന് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നല്ല രീതിയിൽ ഡി കെ ഒക്കെ ആഡ് ചെയ്ത് ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എൽ എഫ് ഒ റേറ്റ്, എൽ എഫ് ഒ ഡെപ്ത്ത്, പിന്നെ വെലോസിറ്റി കർവ്, എത്ര സ്ട്രോങ് വേണോ വീക്ക് വേണോ, അതായത് ഒരു അത്യാവശ്യം പിയാനോന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഒരുമിച്ച് വരുന്ന ഒരു ടൈപ്പ് ഓഫ് വി എസ് ടി ആണ്. ഒരുപാട് പിയാനോ വി എസ് ടികൾ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഒരുപാട് പ്ലഗിൻസ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നല്ല ക്വാളിറ്റിയുള്ള ഒന്നോ രണ്ടോ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് വി എസ് ടീസ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതാണ് കീസോൺ ക്ലാസിക് എന്ന് പറയുന്ന ഒരു ഒരു മോഡലുള്ളത്. പിന്നെ വേറെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ലാബ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് സ്പിറ്റ്ഫയർ ലാബ്സ്, സ്പിറ്റ്ഫയർ ഓഡിയോ എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ വി എസ് ടി ആണ്. ഇത് ശരിക്കും ഒരു സോഫ്റ്റ് പിയാനോ എന്ന് പറയുന്നത്, അതൊരു സോഫ്റ്റ് ഫീൽഡിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇൻ്റർഫേസ് തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്. ഒരുപാട് കൺഫ്യൂസിംഗ് ഒന്നുമില്ല. ഒറ്റ പിയാനോ ഉള്ളൂ, സോഫ്റ്റ് പിയാനോ എന്ന് പറഞ്ഞ ഒരു പിയാനോ മാത്രമേ ഉള്ളൂ. ഒരുപാട് സെലക്ട് ചെയ്യാനായിട്ട് കാര്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇതിനകത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആകെ ഇതൊരു റിവേർബ് ബട്ടണാണ്. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും ഇതിൻ്റെ അറ്റാക്കാണ്. അറ്റാക്കും ഒരു റിവേർബും, ഇത്രയും സംഭവം മതിയാവും. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിയാനോ സൗണ്ടൊക്കെയാണ് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഈ പിയാനോ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസായിട്ട് വരും. അത് ശരിക്കും ഒരു മെലഡി ഫുള്ളായിട്ട് പ്ലേ ചെയ്യുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടുന്നത്. ജസ്റ്റ് ഞാനിവിടെ ഇപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഞാനിപ്പോൾ ഒരു ഇത് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫീലാണ് വന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ആർ പി ജി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയാം. ഇങ്ങനെ ഒരു സ്റ്റൈല് നമുക്ക് ഏത് സ്റ്റൈല് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. ഞാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് റിവർബ് ഒട്ടും കൊടുത്തിട്ടില്ല. അപ്പോൾ റിവർബ് ഇവിടെ നിന്ന് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. രണ്ട് റേഞ്ചിലുള്ള ടൈപ്പ്, രണ്ട് ടൈപ്പ് ഓഫ് പിയാനോസ് ആണ്. നിങ്ങൾക്ക് രണ്ട് പല സ്പെക്ട്രത്തിലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇത് രണ്ടും ഉപകരിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡൗൺലോഡിങ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഡൗൺലോഡിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രീ വി എസ് ടി പ്ലഗിൻസ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഒരു ഒരുപാട് പ്ലഗിൻസ് ഫ്രീ ആയിട്ട് തരുന്നൊരു വി എസ് ടിയിൽ ഒരു സൈറ്റാണ് പ്ലഗിൻസ് ഫോർ ഫ്രീ ഡോട്ട് കോം എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ ഏത് ഇതിലാണ് വരുന്നത്, വിൻഡോസ് 64 ആയിരിക്കും സാധാരണ രീതിയിൽ, വിൻഡോസ് ആണെങ്കിൽ, മാക്കാണെങ്കിൽ ഒ എസ് എക്സ്,
ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫ്രീ ഡൗൺലോഡാണ്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യുക, മാക് ഒ എസ് ടി 64-bit ഡൗൺലോഡ് ചെയ്താൽ വർക്ക് ചെയ്യും ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുകളിലെല്ലാം. മാക്കിൻ്റെ വി എസ് ടി വേണോ എ യു വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാക്ക് ആണെങ്കിൽ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ അൺസിപ്പ് ചെയ്ത് സാധാരണ പോലെ നമ്മൾ ഇവിടെ പോവുക, ഓപ്ഷൻസിൽ പോവുക, മാനേജ് പ്ലഗിൻസിൽ പോവുക. പ്ലഗിൻസിൽ പോയിട്ട് ഒന്ന് ഫൈൻഡ് മോർ പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ട് പ്ലഗിൻ സ്കാൻ കൊടുക്കുക. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ അത് വരും. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ സ്പിറ്റ്ഫയർ ആണെങ്കിൽ സ്പിറ്റ്ഫയർ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പിറ്റ്ഫയർ വരും. കീസോൺ ക്ലാസിക്സ് ആണെങ്കിൽ കീസോൺ ക്ലാസിക്സ്, കീ എന്ന് അടിച്ച് കഴിഞ്ഞാൽ കീസോൺ ക്ലാസിക്സ് വരും. ഫേവറേറ്റ് ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലഗിൻസ് അവിടെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കറക്റ്റ് നേരിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഒരെണ്ണം ഉള്ളത് ലാബ്സിൻ്റെയാണ്, സ്പിറ്റ്ഫയർ ഓഡിയോ. സ്പിറ്റ്ഫയർ ഓഡിയോയുടെ ഇതേപോലെ തന്നെ labs.spitfireaudio.com ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രീ ഡൗൺലോഡാണ്, നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മാക്കിനും വിൻഡോസിനും ഒരേ വെർഷനാണ് ഇവർ കൊടുക്കുന്ന. വി എസ് ടി ആയിട്ടാണ് ഈ പ്ലഗിൻ വരുന്നത്. ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മളുടെ ഇവിടെ നേരത്തെ കാണിച്ച പോലെ തന്നെ പ്ലഗിൻ സ്കാൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിയാനോ, നല്ല പിയാനോനെ കുറിച്ച് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. അതായത് ഒരു ഗ്രാൻഡ് പിയാനോയുടെ ഫീൽ കിട്ടുന്ന നല്ല പിയാനോ ഏതാണെന്ന്. ഇത് എക്സ്റ്റേണൽ ഫ്രീ വി എസ് ടി ആണ്. അല്ലാതെ നമ്മളുടെ പ്ലഗിൻസിനകത്ത് ഒരുപാട് ഉണ്ട്, ഫ്ലെക്സിൽ അങ്ങനെയൊക്കെ ഒരുപാട് പിയാനോകൾ നമുക്കുണ്ട്. പക്ഷേ ഇതൊരു ഗ്രാൻഡ് പിയാനോയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വി എസ് ടി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.